മലപ്പുറത്ത് സ്കൂൾ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ശക്തമാണ്. സ്കൂൾ ബസ്സുകൾ നിയമം ലംഘിച്ചാൽ ഇനി പ്രധാന അധ്യാപകരും കുടുങ്ങും. മലപ്പുറത്ത് അപാകത കണ്ടെത്തിയ സ്കൂൾ ബസ്സുകളുടെ വാഹന ഉടമ എന്ന നിലയിൽ പ്രധാന അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാനാണ് ശുപാർശ. ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. ജയപ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. ജയപ്രകാശ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ജയപ്രകാശ് അവിടെ ഈ സ്കൂളുകളിൽ ഓടുന്ന ബസ്സുകൾ അത് ഫിറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള നിയമലംഘനം അവിടുത്തെ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയെന്നുള്ള റിപ്പോർട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഇതിപ്പോൾ ആ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കുന്ന സമയത്ത് അതിന് തടയിടാൻ വേണ്ടി പ്രധാന അധ്യാപകരെ ഇതിൻ്റെ ആ കുറ്റത്തിന് അല്ലെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദി എന്ന തരത്തിലേക്ക് കൊണ്ടുവരാനാണോ ഉദ്ദേശിക്കുന്നത്? ഗുഡ് മോർണിംഗ് അഞ്ജിത. അഞ്ജിത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി മലപ്പുറം ജില്ലയിൽ സ്കൂൾ വാഹനങ്ങൾ കർശന പരിശോധന തുടരുകയാണ്. മലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധനയിൽ അതീവ ഗുരുതരമായ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ലൈസൻസ് ഇല്ലാതെയും ഫിറ്റ്നസ് ഇല്ലാതെയും വാഹനങ്ങൾ ഓടുന്നത് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാന അധ്യാപകൻ, അതായത് ആരാണോ ഈ സ്കൂൾ വാഹനത്തിൻ്റെ ഉടമ, അയാൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനുള്ള ശുപാർശയാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരമാണ് നടപടിയെടുക്കുന്നതെങ്കിൽ ഒരു പിഴയിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങും. അതേസമയം ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം ജില്ലാ കളക്ടർക്ക് ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ കഴിയും. കാരണം അത്ര അപകടകരമായ രീതിയിലാണ് പല സ്കൂൾ ബസ്സുകളും കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഡോർ അടയ്ക്കാത്ത ബസ്സുകൾ, ഒപ്പം തന്നെ ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകൾ, 13 വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ അതീവ ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയതായി കണ്ടെത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം കൂടി കേസെടുക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിൽ നടപടിയെടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. എന്തായാലും മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾ കയറിയും, നേരത്തെ നിരത്തുകളിലാണ് പരിശോധന നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ സ്കൂളിനകത്ത് കയറിയും ഈ വാഹനങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി സ്കൂളുകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഇത് കൃത്യമായി പാലിക്കുന്ന സ്കൂളുകളുമുണ്ട്. കോട്ടയ്ക്കൽ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നടത്തിയ പരിശോധനയിൽ കൃത്യമായി എല്ലാ വാഹനങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നു എന്ന് കണ്ടെത്തി. ഇതോടൊപ്പം തന്നെ മേൽമുറി, ദൃശ്യങ്ങളിൽ കാണുന്ന മേൽമുറിയിലെ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും പരിശോധന നടത്തിയിരുന്നു. അവിടെയും എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. എന്നാൽ ചില സ്കൂളുകൾ ഏജൻസികളെയും മറ്റും വെച്ചുകൊണ്ട് ഗുരുതരമായ നിയമലംഘനങ്ങൾ തുടരുകയാണ്. ഇവർക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ട് പോകാനാണ് മലപ്പുറത്ത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം. ശരി ജയപ്രകാശ്, മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടികളുമായി മുന്നോട്ട് പോകട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളുടെ യാത്ര അത് സുരക്ഷിതമാകട്ടെ.